നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ് ദിലീപിനെ ഹാജരാക്കില്ല നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ പ്രതിയെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കില്ലെന്ന് പോലീസ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയുള്ള പോലീസ് അപേക്ഷ അംഗീകരിച്ച് പ്രതിയെ കോടതിയിൽ വിസ്തരിക്കുക വീഡിയോ കോൺഫറൻസിംഗ് വഴി താരത്തെ കൊണ്ടുവന്നാൽ കോടതി പരിസരത്ത് അനിഷ്ട സംഭവങ്ങൾക്കും സാധ്യതയെന്ന് റിപ്പോർട്ട് കേസിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ദിലീപിനെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടത് കഴിഞ്ഞ 11-ന് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായ സാഹചര്യത്തിൽ നടനെ പോലീസ് ഇനിയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല അങ്ങനെയെങ്കിൽ പ്രതിയെ വീണ്ടും 14 ദിവസത്തേക്ക് കൂടി കോടതി റിമാൻഡിൽ അയച്ചേക്കും നടി ആക്രമിച്ച കേസിൽ ഇന്നലെ ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി നടത്തിയത് സുപ്രധാന നിരീക്ഷണങ്ങൾ കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും പ്രതിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും പരാമർശം കേസിൽ താരത്തിന്റെ പങ്കാളിത്തം തെളിയിക്കുന്ന കൃത്യമായ സാഹചര്യ തെളിവുകളുണ്ടെന്നും പ്രതിഭാഗവാദങ്ങൾ തള്ളി ഹൈക്കോടതി ഭിന്നത തീർക്കാൻ ചർച്ച സീതാറാം യെച്ചൂരിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഭിന്നത നിലനിൽക്കെ വിഷയം ഇന്ന് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും ബംഗാൾ ഘടകത്തിന് പിന്നാലെ വി എസ് എം പിന്തുണ അറിയിച്ച സാഹചര്യത്തിൽ വിശദ ചർച്ച തീരുമാനം കൈക്കൊള്ളുന്നതിൽ പരമോന്നത സമിതി കേന്ദ്ര കമ്മിറ്റിയെങ്കിലും യെച്ചൂരിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സിസിയെ കുഴപ്പിക്കുന്നത് വിജയിക്കാൻ കോൺഗ്രസ് പിന്തുണ വേണ്ടിവരുമെന്ന വിലയിരുത്തൽ രാജ്യസഭയിലേക്ക് പരമാവധി 2 തവണ എന്ന കീഴ്വഴക്കം യെച്ചൂരിയുടെ കാര്യത്തിൽ മാറ്റേണ്ടതില്ലെന്ന നിലപാടിൽ കാരാട്ട് പക്ഷം കോൺഗ്രസ് പിന്തുണയോടെ രാജ്യസഭയിലേക്ക് പോകേണ്ടതില്ലെന്നും പ്രതികരണം എന്നാൽ യെച്ചൂരിയെ വിജയിപ്പിക്കാനുള്ള അവസരം ഇപ്പോൾ മുതലെടുത്തില്ലെങ്കിൽ ബംഗാളിൽ നിന്ന് രാജ്യസഭയിൽ അംഗങ്ങളില്ലാത്ത അവസ്ഥയുണ്ടാകുമെന്ന് ബംഗാൾ ഘടകത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോഴത്തെ തർക്കം ഏതു രീതിയിൽ പരിഹരിച്ചാലും നേതൃനിരയിലെ ഭിന്നത കൂടുതൽ വഷളാകുമെന്ന് വിലയിരുത്തൽ പാർട്ടിയിലെ ചേരിതിരിവുകളും അഭിപ്രായ വ്യത്യാസങ്ങളും രൂക്ഷമായ സാഹചര്യത്തിൽ സിസി നിലപാട് നിർണായകം അതിനിടെ പാർട്ടിയുടെ കീഴ്വഴക്കം തെറ്റിക്കാൻ ഒരുക്കമല്ലെന്ന നിലപാടിൽ സീതാറാം യെച്ചൂരി അഴിമതിയിൽ അട്ടിമറി നീക്കം ബി ജെ പിയെ കുരുക്കിയ മെഡിക്കൽ കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ഒതുക്കി തീർക്കാൻ അണിയറ നീക്കമെന്ന് റിപ്പോർട്ട് പരാതിക്കാരനായ മെഡിക്കൽ കോളേജ് ഉടമയുടെ മൊഴിമാറ്റം ഈ നീക്കത്തിന്റെ സൂചനയെന്ന് വ്യക്തം അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചതിന് വഴിവെച്ച പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് വർക്കല എസ് ആർ മെഡിക്കൽ കോളേജ് ഉടമ ആർ ഷാജിയുടെ മൊഴിമാറ്റം കോളേജിന് മെഡിക്കൽ കൗൺസിൽ അംഗീകാരം വാഗ്ദാനം ചെയ്ത് 5,60,00,000 രൂപ ആർ എസ് വിനോദ് കൈപ്പറ്റിയതായി ഷാജി നേരത്തെ പരാതി നൽകിയത് ബി ജെ പി ഓഫീസിൽ നേരിട്ടെത്തി എന്നാൽ ഷാജിയുടെ ഇപ്പോഴത്തെ മൊഴിമാറ്റത്തിന് മുനയൊടിക്കുന്നതാണ് പരാതിയുടെ പകർപ്പ് പുറത്തായ സംഭവമെന്ന് വിലയിരുത്തൽ ഈ പകർപ്പ് വിനോദിന്റെ കയ്യിലെത്തിയത് ദുരൂഹം അതിനിടെ കോഴ സംബന്ധിച്ച് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് മാറ്റി എഴുതാനും സമ്മർദ്ദം എന്നാൽ റിപ്പോർട്ട് തിരുത്താൻ തയ്യാറല്ലെന്ന പരസ്യ നിലപാടുമായി കമ്മീഷൻ അംഗം എ കെ നസീർ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയതിലും കൂടുതൽ തെളിവുകൾ കൈവശമുണ്ടെന്ന വാദം തനിക്കെതിരെ പാർട്ടി നടപടിക്ക് നീക്കമെന്ന വാർത്തയിൽ നീരസം പ്രകടിപ്പിച്ചും നസീർ ചോരപ്പുഴയുടെ കാബൂൾ കാബൂളിൽ 27 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താലിബാൻ സ്ഫോടനം നടന്നത് ഡെപ്യൂട്ടി ഗവൺമെന്റ് ചീഫ് എക്സിക്യൂട്ടീവിന്റെ വസതിക്ക് സമീപം ഇന്നലെ രാവിലെ സർക്കാർ ജീവനക്കാരുമായി പോയ മിനി ബസ് ലക്ഷ്യമിട്ട് നടത്തിയ സ്ഫോടനത്തിൽ പരിക്കേറ്റത് 41 പേർക്ക് അതേസമയം സർക്കാരിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ജീവനക്കാരായ 37 പേരെ വധിച്ചതായി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത താലിബാൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരല്ലെന്ന വിശദീകരണവുമായി അഫ്ഗാനിസ്ഥാൻ സ്ഫോടനത്തെ അപലപിച്ച് നരേന്ദ്രമോദി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ എസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ് പ്രധാന വാർത്തകൾ ഇനി 1 മണിക്കൂറിന് ശേഷം നമസ്കാരം